ഹായ് ഡിയേഴ്സ്, ഞാൻ ലേന. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും മൈ പ്ലാന്റ്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോണത് വിങ്ക റോസിയ എന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ പെരി വിങ്കിൾ എന്ന് പറയും, അതും അല്ലെങ്കിൽ നിത്യകല്യാണി, ഉഷമലരി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പൊതുവെ പറയും. ഇതാണ് വിങ്ക എന്ന് പറയുന്ന ചെടി. അപ്പം ഇത് നല്ല പരിചയം ഉണ്ടാവും എല്ലാവർക്കും, കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു സാധാരണ ഒരു നാടൻ വെറൈറ്റി നമ്മുടെ നാട്ടിലുണ്ട്. അതൊരെണ്ണം പിങ്ക് കളറും അതുപോലെ ഒരു വൈറ്റ് കളറും ആയിട്ടുള്ള ഒരു ചെടിയാണ്. അതെന്ന് പറയുന്നത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്കത് നിൽക്കും. ആ ചെടിയുടെ വിത്തുകളൊക്കെ വീണ്, തനിയെ വിത്തുകൾ വീണ് മുളച്ച് നമുക്ക് എപ്പോഴും പൂവായിട്ട് നിൽക്കുന്ന ഒരു ഒരു ചെടിയാണത്. ഉഷമലരി, നിത്യകല്യാണി എന്നൊക്കെ നമ്മൾ നാട്ടിലെ വിളിക്കുന്ന ഒരു ചെടിയാണത്. അപ്പം ഇങ്ങനത്തെ പാക്കറ്റുകളിലായിട്ടാണ് ഈ ചെടി കിട്ടുക. 20 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ പാക്കറ്റിലുള്ള ചെടികൾ കിട്ടും. ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ കുറച്ചൊരു പൊക്കം വെക്കുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് ആണ്. ഇതല്ലാതെ ഒട്ടും പൊക്കം വെക്കാത്ത ഒരു വെറൈറ്റി കൂടി ഉണ്ട് ഈ ചെടിക്ക്. ഇതാണ് ഒട്ടും പൊക്കം വെക്കാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്. ഇത് എൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ചെടിയുടെ ഒരു ഫോട്ടോയാണിത്. ആ ചെടികളെ ഞാനിപ്പോൾ ചട്ടിയിലാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ചട്ടിയിലാക്കുമ്പോൾ ഒരുപാട് വലിയ ചട്ടിയിലേക്ക് മാറ്റാൻ നിൽക്കണ്ട, ചെറിയ ചെറിയ ചട്ടിയിലേക്ക്, അതായത് ആ ഒരു ചെറിയ പാക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ചെടി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ മാത്രം നഴ്സറിയിൽ നിന്ന് അത് വാങ്ങിക്കുക. സാധാരണ നമ്മൾ പറയും ഒരു നഴ്സറിയിൽ ചെടി വന്ന്, ചില ചെടികൾ കുറച്ച് ദിവസം നഴ്സറിയിൽ വന്ന് അവിടെ ഇരുന്നൊന്ന് ആ ചെടി ഒന്ന് സ്റ്റേബിൾ ആയതിന് ശേഷം മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതിയെന്ന്. പക്ഷേ ഈ ചെടി അങ്ങനെയല്ല. ഈ ചെടി നഴ്സറിയിൽ വന്ന് ഇരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഇത് മാറും. അതായത് ഈ ചെടി വരുമ്പോഴുള്ള ഒരു അവസ്ഥയായിരിക്കില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സ് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ ചെടി പിന്നീട് നന്നായിട്ട് വളർന്നു വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചെടി ഇങ്ങനെ നമ്മൾ നല്ല ചെടികൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നാൽ ഉടനെ തന്നെ അതിനെ ചട്ടിയിലേക്ക് മാറ്റുക. ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല, കുറച്ച് മണലും നന്നായിട്ട് ചാണകപ്പൊടിയും മിക്സ് ചെയ്ത മണ്ണിൽ നമുക്ക് ഇതിനെ നടാം. നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കവറിൽ നിന്ന് ഇതിൻ്റെ റൂട്ട് ബോളിനെ വെളിയിലെടുക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ റൂട്ട്സിനെ ഒന്നും അനക്കാതെ നമ്മൾ അതിനെ ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ചുറ്റും നമ്മളിങ്ങനെ ഈ ചാണകപ്പൊടിയും ഇതുപോലെ മണലും ഒക്കെ മിക്സ് ചെയ്ത മണ്ണിട്ടിട്ട് നന്നായിട്ടൊന്ന് അമർത്തി വെച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ആ ചെടിയുടെ റൂട്ട് ബോളിനെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഇതിനെ നട്ട് വെക്കേണ്ടത്. അപ്പോൾ ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാങ്ങിച്ച് ഇതിനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ജൂൺ മാസം വരെ, അടുത്ത ജൂൺ വരെ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാവും. മഴ നന്നായിട്ട് മഴ നിറയെ എപ്പോഴും മഴ പെയ്യുന്ന ആ ഒരു സീസൺ ആവുന്നത് വരെ ഈ ചെടി നമുക്ക് നന്നായിട്ട് പൂ വിരിയുന്നത് തന്നെയാണ്. ആ സീസൺ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞ് ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ ചീഞ്ഞു പോകാൻ തുടങ്ങും. അതുവരെ ഈ ചെടി നന്നായിട്ട് പൂവിടുന്നൊരു ചെടിയാണ്. അപ്പോൾ പിന്നെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സമ്മർ സീസണിലൊക്കെ നമുക്ക് നന്നായിട്ട് പൂതരും, എത്ര വെയിൽ വേണമെങ്കിലും സഹിക്കുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ നമ്മളിതിനെ പുതിയ ചട്ടിയിലേക്ക് മാറ്റി ഉടനെ തന്നെ കൊണ്ടുപോയി വെയിലത്ത് വെക്കരുത്. ഈ ചെടി നട്ട് അതിനെ നനച്ച് കുറച്ച് ദിവസം ഷെയ്ഡിൽ വെച്ച് ആ ചെടി നന്നായിട്ടൊന്ന് വളർന്നു വന്ന് തുടങ്ങിയതിന് ശേഷം മാത്രം വെയിലുള്ള ഒരു സ്ഥലത്തേക്ക് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം തണലത്ത് വെച്ചിട്ട് അതിന് ശേഷം കുറച്ച് സമയം വെയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് നല്ല രീതിയിൽ ചെടി വളർന്നു വന്ന് തുടങ്ങുമ്പോൾ മാത്രം നല്ല വെയിലുള്ളൊരു സ്ഥലത്തേക്ക് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ എത്ര വെയിലും സഹിക്കുന്ന ചെടിയാണ്. അപ്പോൾ ആ വെയിൽ നന്നായിട്ട് സമ്മർ സീസൺ ആവുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ ചെടിയെ നനച്ചു കൊടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലുള്ള നന മാത്രം മതി. അങ്ങനെ വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. പിന്നെ ഈ ചെടിയിൽ പൂക്കൾ കുറയുന്നു, അല്ലെങ്കിൽ ഇലകളൊക്കെ കുറഞ്ഞ് ആ ഒരു ഡള്ളാവുന്ന ഒരു അവസ്ഥ എത്തുമ്പോൾ നമ്മൾ വളം കൊടുക്കുക. ഒരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്തെങ്കിലും തന്നെ വളമായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് വളർന്ന് പൂവിടുന്ന ചെടിയാണ്. എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. പിന്നെ ഇതിന് പ്രധാനമായിട്ടും വരുന്നൊരു രോഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ ഉണങ്ങിപ്പോവുക, ഡൈബാക്ക് പോലെ നമുക്ക് ബ്രാഞ്ചസ് ഉണങ്ങിപ്പോവും. അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അതാണ് ഇതിന് മെയിനായിട്ട്, അങ്ങനെയാണ് ഈ ചെടി മെയിനായിട്ട് നശിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ വേര് ചീഞ്ഞിട്ട് ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് അങ്ങനെ പോവും.
അപ്പോൾ അങ്ങനെയാണ് സാധാരണ ഈ ചെടി, അതല്ലാതെ മഴ സീസണ് മുമ്പ് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും ഈ ചെടി പോവുക. അപ്പോൾ അങ്ങനെ തണ്ട് ഉണങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫംഗൽ ഡിസീസാണ്. നമുക്ക് അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ, വരാതിരിക്കാനായിട്ട് നമുക്ക് വിനാഗിരി സ്പ്രേ കൊടുക്കാവുന്നതാണ്. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് 1 സ്പൂൺ വിനാഗിരി ഒഴിച്ച് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ തന്നെ ഉടനെ ആ ബ്രാഞ്ചസ് എവിടെയാണോ അത് വന്നിരിക്കുന്നത് ആ കൊമ്പ് മുറിച്ച് മാറ്റി വിനാഗിരി സ്പ്രേ കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നനയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നന എന്ന് പറയുന്നത് വേനൽക്കാലമാണെങ്കിൽ നമുക്കൊന്നും ഒന്നും നോക്കണ്ട, എല്ലാ ദിവസവും നനച്ചു കൊടുക്കാം. അതല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനയ്ക്കുക, അതല്ലെങ്കിൽ ചട്ടിയിലെ മണ്ണ് ഒന്ന് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നനയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് കൊഴിയാൻ തുടങ്ങും. അപ്പോൾ അതൊരു വെള്ളം കൂടിയതിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യം, നനയ്ക്കുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് അതുപോലെ ഒരു മഞ്ഞ കളറായിട്ട് നമ്മുടെ ചെടിയുടെ ഇലകൾ മാറുന്നത് വളം കുറയുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കാര്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. വളം കുറയുന്നതിൻ്റെ ഒരു സൈനായിട്ട് മഞ്ഞ കളറാവാം ഇലകൾ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറുന്നതായിരിക്കും. പിന്നെ നമുക്ക് പൊതുവേ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. പാലക്കാടൊക്കെ ചെല്ലുമ്പോൾ നാട്ടിൻപുറത്തൊക്കെ റോഡ് സൈഡിലും നാട്ടിൻപുറത്തൊക്കെ പല കളറിൽ ഇതുപോലെയുള്ള ചെടികൾ നിൽക്കുന്നതായിട്ട് കാണാം. അതായത് നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ എറണാകുളത്തൊക്കെ കാണുന്നത് ആ ഒരു പിങ്ക് കളറും വൈറ്റ് കളറും മാത്രമാണ് ഞാൻ കാണാറുള്ളത്. പാലക്കാടൊക്കെ ചെല്ലുമ്പോൾ നിറയെ എല്ലാ കളറും പല കളറിലുള്ള പൂക്കൾ അതുപോലെ സ്ഥിരമായിട്ട് വർഷം മുഴുവനും പൂ വിരിയുന്ന ചെടികൾ കാണാൻ പറ്റാറുണ്ട്. ഇപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതിൽ നിറയെ കായ്കളുണ്ടാവും, പൂവ് കഴിയുമ്പോൾ നിറയെ കായ്കളുണ്ടാവും. ആ കായ് വീണ് തനിയെ വീണ് മുളയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഇപ്പം മുളയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനെ ഒന്ന് കെയർ ചെയ്ത് പുതിയൊരു സ്ഥലത്തേക്ക് അതിനെ പറിച്ച് നട്ട് നന്നായിട്ട് വളർത്തിയെടുത്താൽ നമുക്ക് ഇതിൻ്റെ തൈകൾ കിട്ടും. തൈകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച കളറായിരിക്കില്ല, വേറെ വേറെ കളറുകൾ നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കും, അതല്ലെങ്കിൽ കൊമ്പ് കുത്തിയിട്ടും നമുക്കിതിൻ്റെ തൈകളെ ഉണ്ടാക്കാൻ പറ്റും. കൊമ്പ് ഒടിച്ച് കുത്തിയിട്ടും നമുക്ക് തൈകൾ ഉണ്ടാക്കാം. അപ്പം എന്തായാലും മഴക്കാലം വരെ ഉറപ്പായിട്ടും നമുക്ക് പൂ കിട്ടുന്ന ഒരു ചെടിയാണ് വിങ്ക എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.